അവൾ പോയിട്ട് ഇന്ന് 10 ദിവസമാകുന്നു. എനിക്കിന്നും ആ വേദനയിൽ നിന്ന് കരകയറാൻ സാധിച്ചിട്ടില്ല. കൂട്ടുകാരുടെ എല്ലാം മുൻപിൽ അത് വെറും ഒരു വൺ സൈഡ് ലവ് മാത്രമായിരുന്നു. എന്നാൽ അങ്ങനെ പ്രണയിച്ചിട്ടുള്ളവർക്കറിയാം, അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയും അതിൻ്റെ തീവ്രതയും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ലോകത്തിലെ ഭൂരിഭാഗം പ്രണയങ്ങളും ഇതുപോലെ പറയാതെയും അറിയാതെയും നഷ്ടപ്പെട്ടു പോയവയായിരിക്കാം. ദിവ്യയും ഞാനും ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ 2.5 കൊല്ലം കടന്നുപോയിട്ടും ഞാൻ അന്നേ വരെ അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നില്ല. ആ ഒറ്റ കാരണമാണ് ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നതിൻ്റെയും കാരണം. ഒരുപക്ഷെ ഒരിക്കലെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് ഞാൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇത്രയും കുറ്റബോധം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അവളുടെ കണ്ണിലോ മനസ്സിലോ ഒരിക്കലെങ്കിലും എൻ്റെ ഈ മുഖം പതിഞ്ഞിരുന്നുവെന്ന് പോലും എനിക്കറിയില്ല. ഓരോ തവണയും അവളുടെ ചിരി കാണുമ്പോൾ ഞാൻ കരുതിയിട്ടുണ്ട് അത് എന്നെ നോക്കി ചിരിക്കുന്നതായിരിക്കുമെന്ന്. അന്നൊക്കെ ഞാൻ ഏറെ സന്തോഷിക്കുമായിരുന്നു. ആ ചിരി കാണാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ ക്ലാസ്സിൽ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ചിരി എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഏറെ സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളെല്ലാവരും തന്നെ കോളേജിൽ നിന്ന് ആ ടൂറിന് പുറപ്പെട്ടത്. കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ടും ദിവ്യ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ പിന്നെ കാശ് സംഘടിപ്പിച്ചതും ടൂറിന് പോകാൻ തയ്യാറായതും. ആ ടൂറിനിടയ്ക്ക് വെച്ചായിരുന്നു ഞങ്ങൾ ആദ്യമായി സംസാരിച്ചത്. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ സ്ഥലങ്ങളെല്ലാം കറങ്ങി നടന്ന് കാണുകയായിരുന്നു. അപ്പോഴാണ് ദിവ്യ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടത്. അവളുടെ കയ്യിൽ ഫോണില്ലായിരുന്നു. അവളുടെ കൂട്ടുകാരികളാണെങ്കിൽ എവിടെയാണെന്ന് അവൾക്കറിയില്ല. ഒരു കോൾ ചെയ്യാനായി അവൾ എന്നോട് ഫോൺ ആവശ്യപ്പെട്ടു. അന്നായിരുന്നു ഞങ്ങൾ ആദ്യമായി സംസാരിച്ചത്. എന്നിട്ട് അവരുടെ ഫ്രണ്ട്സ് വരുന്നതുവരെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം സംസാരിച്ച് നിന്നു. ഞാൻ അധികം അങ്ങനെ സംസാരിക്കാത്ത ഒരുത്തനായതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളും ഇതിങ്ങനെ നീണ്ടുപോയത്. അന്ന് ഞങ്ങൾ കുറേ സംസാരിച്ചു. അവൾക്ക് വല്ലാത്ത ആശ്ചര്യമായിരുന്നു, ഇത്രയും നാൾ ക്ലാസ്സിലുണ്ടായിട്ടും ഞങ്ങൾ തമ്മിൽ ഇതുവരെ സംസാരിച്ചേയില്ല. എന്തായാലും അവളുടെ ഒരു ചിരി കൊണ്ടോ വെറും ഒരു നോട്ടം കൊണ്ടോ പോലും ഏറെ സന്തോഷവാനാകുന്ന ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നു. പക്ഷേ ആ സന്തോഷം അണയാൻ പോകുന്ന ഒന്നായിരുന്നെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ടൂറെല്ലാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെയായിരുന്നു ഞങ്ങൾ അവിടുന്ന് തിരിച്ചത്. പിറ്റേ ദിവസം രാവിലെ നാട്ടിലെത്തത്തുള്ളൂ. സമയം രാത്രിയായിരിക്കുന്നു. ബസ്സിലെല്ലാവരും തന്നെ ഉറങ്ങുകയാണ്. കുറേ നേരം ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും അതിൻ്റെ ക്ഷീണത്തിലാണ് ഇപ്പം കിടന്നുറങ്ങുന്നത്. എനിക്കാണെങ്കിൽ പക്ഷേ അതൊന്നും ആയിരുന്നില്ല. അവളുമായി ആദ്യമായി സംസാരിച്ചതിൻ്റെ സന്തോഷമായിരുന്നു എനിക്കന്ന്. എനിക്കന്ന് ശരിക്കും ഉറങ്ങാനേ സാധിച്ചില്ല. ബസ്സിലെ ഇടയ്ക്കായിട്ടുള്ളൊരു സീറ്റിലായിരുന്നു ഞാനിരുന്നത്. ഫ്രണ്ടിലായിട്ടുള്ള ഒരു സീറ്റിൽ അവളെ ഞാൻ കണ്ടിരുന്നു. അവൾ ഉറങ്ങാൻ കിടന്നിരിക്കുന്നു. ഡ്രൈവറാണെങ്കിൽ നല്ല സ്പീഡിൽ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. നാളെ രാവിലെ ആകുമ്പോഴേക്കും നാട്ടിലെത്തിക്കാനുള്ള പ്ലാനല്ലേ? പിന്നെ രാത്രിയിൽ വണ്ടികളും കുറവാണല്ലോ, അതുകൊണ്ടായിരിക്കും. കുറേ നേരം പാട്ടൊക്കെ കേട്ടിരുന്ന് ഞാനറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. ഏതാണ്ട് അല്പം നേരത്തിന് ശേഷം ഒരു വലിയ ശബ്ദത്തോടുകൂടി അത് സംഭവിച്ചു. എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ ആശുപത്രി കിടക്കയിൽ കിടക്കുകയായിരുന്നു. എൻ്റെ ഇടത്തെ കൈയാണെങ്കിൽ എനിക്ക് അനക്കാൻ പറ്റുന്നില്ല. അതുപോലെ ശ്വാസം പോലും എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല. പതിയെ ഞാൻ വീണ്ടും മയക്കത്തിലേക്ക് തന്നെ പോയി. ബോധം വന്നപ്പോഴാണ് ആ നടന്ന സംഭവത്തിൻ്റെ തീവ്രത എന്തെന്ന് എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു. പൊലിഞ്ഞത് 4 ജീവനുകളായിരുന്നു. ആ 4 ജീവനുകളിൽ ഒരു ജീവൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതായിരുന്നെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. ശരിക്കൊന്ന് കരയാനോ അതുപോലെ ശ്വാസം എടുക്കാനോ പോലും എനിക്കപ്പോൾ സാധിച്ചിരുന്നില്ല. കുറേ ദിവസം ഞാൻ ആശുപത്രി കിടക്കയിൽ തന്നെയായിരുന്നു. 6 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഞാൻ വീട്ടിലേക്ക് മാറിയത്. ദിവ്യനെ അവസാനമായി ഒന്ന് കാണാൻ പോലും എനിക്കപ്പോൾ സാധിച്ചിരുന്നില്ല. അവളുടെ ശബ്ദം എൻ്റെ ചെവിയിൽ നിന്ന് മായുന്നേ ഇല്ലായിരുന്നു. ആദ്യമായും അവസാനമായും ഞാൻ കേട്ട അവളുടെ ആ ശബ്ദം എൻ്റെ ഹൃദയത്തിലായിരുന്നു പതിഞ്ഞിരുന്നത്. വീട്ടുകാർക്കൊക്കെ തന്നെ എൻ്റെ സങ്കടം കണ്ടിട്ട് കൂടെ പഠിക്കുന്ന ഒരു കുട്ടി മരിച്ചതിൻ്റെ മാത്രമാണെന്നാണ് അവർ കരുതിക്കൊണ്ടിരുന്നത്. പക്ഷെ അതല്ല അതിൻ്റെ കാരണമെന്ന് എൻ്റെ ചില ഫ്രണ്ട്സിന് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഇനി ഒരിക്കൽ പോലും അവളെ നേരിൽ കാണാൻ സാധിക്കില്ലല്ലോ എന്നായിരുന്നു അന്ന് എൻ്റെ ഏറ്റവും വലിയ വേദന. അതിനേക്കാളൊക്കെ ഉപരി ഇന്നേ വരെ ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലല്ലോ, അതറിയാതെയാണല്ലോ അവൾ പോയതെന്നുമായിരുന്നു. പിന്നെ ഞാൻ ഉടനെ ഒന്നും കോളേജിലേക്ക് പോയേയില്ല. കുറേ നാളെടുത്തു ആ ഒടിഞ്ഞ കൈ റിക്കവറാവാൻ. മിക്ക ദിവസങ്ങളിലും ഞാൻ അവളെ ഓർത്ത് കരഞ്ഞായിരുന്നു കിടന്നിരുന്നത്. അങ്ങനെ ഒരിക്കൽ അവളെൻ്റെ സ്വപ്നത്തിൽ വന്നു. അന്ന് ഞങ്ങൾ കുറേ സംസാരിച്ചു. ഞാൻ സ്വപ്നത്തിലാണ് അവളോടെൻ്റെ സ്നേഹം തുറന്നു പറഞ്ഞത്. അവളെന്നോട് തിരികെ ചോദിച്ചായിരുന്നു, ഇത്രയും നാൾ ആ ക്ലാസ്സിലുണ്ടായിട്ടും നീ എന്നോടത് പറഞ്ഞിരുന്നില്ലല്ലോ എന്ന്. അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് ആക്സിഡൻറ്റ് ഷോക്കോടെ ഞാൻ എണീക്കുന്നത്. പക്ഷെ അവളുടെ ആ ചോദ്യം സ്വപ്നത്തിലായിരുന്നെങ്കിലും എന്നെ അത് വല്ലാതെ വേദനിപ്പിച്ചു. 2 വർഷം അവളെൻ്റെ കൺമുന്നിലുണ്ടായിട്ട് പോലും ഞാൻ അവളോടത് തുറന്നു പറഞ്ഞിരുന്നില്ല. ഇന്ന് പക്ഷേ അവളിവിടെ ഇല്ല.
എന്നെ അത് ആകെ തകർത്തുകളും. പിന്നീട് മിക്ക ദിവസങ്ങളിലും ഇതുപോലെ തന്നെ അവൾ സ്വപ്നങ്ങളിൽ വരുമായിരുന്നു. കുറേ നേരം ഞങ്ങൾ ഒത്തിരി സംസാരിച്ചിരിക്കും. എല്ലായ്പ്പോഴും അവളുടെ മുഖം എൻ്റെ മുന്നിൽ തെളിയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇതുപോലെ തന്നെ എൻ്റെ സ്വപ്നത്തിൽ അവളുമായി കുറേ സംസാരിച്ചിട്ടുണ്ട്. അവസാനം പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീറ്റു ആ ഉറക്കത്തിൽ നിന്ന്. എൻ്റെ റൂമിൻ്റെ ജനലാണെങ്കിൽ തുറന്നിട്ടിരിക്കുകയാണ്. വെളിയിലാണെങ്കിൽ നല്ല ഇരുട്ട്. ആകാശത്താണെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ മിന്നുന്നുണ്ട്. പെട്ടെന്നൊരു തണുത്ത കാറ്റ് എൻ്റെ മുഖത്തേക്ക് വീശി. ആ നക്ഷത്രങ്ങളെ കാണുമ്പോൾ പോലും എനിക്ക് അവളെയായിരുന്നു ഓർമ്മ വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ആ വീശിയ തണുത്ത കാറ്റിൽ അവളുടെ ഗന്ധമുണ്ടായിരുന്നു. ഓരോ തവണയും കോളേജിൽ അവൾ എൻ്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ ഈ സുഗന്ധം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇത് അവളുടെ പെർഫ്യൂമിൻ്റെ ഗന്ധം തന്നെയാണ്. ഇതെങ്ങനെയാണ് ഈ കാറ്റിനോടൊപ്പം ചേർന്ന് എൻ്റെ റൂമിലേക്ക് വരുന്നത്? പതിയെ പതിയെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഞാൻ വിതുമ്പാൻ ആരംഭിച്ചു. എനിക്കൊട്ടും സഹിക്കാനാവുന്നില്ലായിരുന്നു അവളുടെ പഴയ ഓർമ്മകൾ. അതുവരെ കറങ്ങിക്കൊണ്ടിരുന്ന ഫാൻ പെട്ടെന്ന് നിന്നു. ശക്തമായ കാറ്റ് ജനലിൽ കൂടെ എൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഞങ്ങളുടെ പറമ്പിൽ നിന്നും ഒരു നായ വന്ന് ഓലിയിടുന്ന ശബ്ദം ഞാൻ കേട്ടു. മുത്തശ്ശിയൊക്കെ പണ്ട് പറയുന്ന കേൾക്കാം, ആത്മാക്കളുടെ സാന്നിധ്യം അവയ്ക്ക് കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് അവ ഇങ്ങനെ ഓലിയിടുന്നതെന്ന്. എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നലുകൾ അപ്പോൾ തോന്നിയിരുന്നു. ഇനി അവളുടെ ആത്മാവുമല്ലോ. പക്ഷേ എന്നാലും എനിക്ക് ഭയമൊന്നും തോന്നിയിരുന്നില്ല. കാരണം അവളെ ഒന്നുകൂടെ കാണാൻ ഞാൻ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്കധികം അങ്ങനെ ഉറങ്ങാനേ സാധിച്ചിരുന്നില്ല. മിക്ക ദിവസങ്ങളും ഇതുപോലെ തന്നെ ഉറക്കം കിട്ടാതെ വരുന്ന ദിവസങ്ങളായിരുന്നു. അങ്ങനെ ഒരു ദിവസം പാതി ഉറക്കത്തിൽ ഞാനിങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് കറങ്ങുന്ന ഫാനിൻ്റെ സ്പീഡ് കുറഞ്ഞു വരുന്നതായി എനിക്ക് തോന്നിയത്. എൻ്റെ ശരീരം ചെറുതായി വിയർത്തു തുടങ്ങിയിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ എൻ്റെ റൂമിലേക്ക് ആകെ ഒരു തണുപ്പ് പടർന്നു. അതുപോലെ തന്നെ ഞാൻ പതിയെ എൻ്റെ കണ്ണുകൾ തുറന്നു. പക്ഷേ അവിടെ ഫാനൊന്നും കറങ്ങുന്നില്ല. ഫാൻ സ്ലോ ആയി പതിയെ പതിയെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. എൻ്റെ ജനൽ പക്ഷേ അടച്ചു കിടക്കുകയാണ്. പക്ഷേ എങ്ങനെയാണ് ഇത്രയും തണുപ്പ് വരുന്നതെന്ന് ഞാൻ ആലോചിച്ചു. അതുപോലെ തന്നെ അവളുടെ ആ ഗന്ധം ആ മുറി ആകെ പടർന്നിരുന്നു അപ്പോഴത്തേനും. അവളെ അങ്ങനെ വിളിക്കാറൊന്നും ഇല്ലായിരുന്നെങ്കിലും അവളുടെ നമ്പർ ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് എൻ്റെ ഫോൺ റിംഗ് ചെയ്തത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ആകെപ്പാടെ ഞെട്ടിപ്പോയി. ഇത് അവളുടെ നമ്പറിൽ നിന്നാണ് കോൾ. പക്ഷെ പെട്ടെന്നടിച്ചിട്ട് പെട്ടെന്ന് ആ കോൾ നിൽക്കുകയും ചെയ്തു. ഇനി ആ വീട്ടിലെ ആരെങ്കിലും അറിയാതെ എടുത്തപ്പോൾ വല്ല കോൾ വന്നായിരിക്കണമെന്ന് ഞാൻ കരുതി. പക്ഷേ എൻ്റെ മനസ്സ് കുറേ നേരം ആലോചിച്ചിട്ടും സമാധാനമൊന്നും തന്നെ എനിക്ക് കിട്ടിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ആ നമ്പറിലേക്കൊന്ന് തിരിച്ചു വിളിച്ചു. പക്ഷേ തിരിച്ചു വിളിച്ചപ്പോൾ ആ നമ്പർ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അങ്ങനെ അന്നത്തെ എൻ്റെ ഉറക്കവും നഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയും അതുപോലെ അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ആ ഫോൺ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലെന്നും അതുപോലെ ആ ഫോൺ ലോക്കായിരുന്നെന്നുമാണ് പറഞ്ഞത്. പിറ്റേന്ന ദിവസം രാത്രിയായിരിക്കുന്നു. ആകാശത്ത് ചന്ദ്രനോ അതുപോലെ നക്ഷത്രങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആകാശം മൊത്തത്തിൽ ഇരുണ്ട് കിടക്കുന്നു. ദൂരെ എവിടുന്നോ ഒരു മഴ ഇരമ്പി വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ മഴയൊന്നും പെയ്യുന്നുമില്ല. ശക്തമായ കാറ്റും വരുന്നുണ്ട്. ഇന്നലെ അവളുടെ ഫോണിൽ നിന്ന് കോൾ വന്ന അതേ നേരമായിരിക്കുന്നു. എനിക്കറിയാനുള്ള ഒരാകാംക്ഷ കൊണ്ട് ഞാൻ ആ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. ആ ഫോൺ പെട്ടെന്ന് റിംഗ് ചെയ്തിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് സ്വിച്ച് ഓഫ് എന്നും പറഞ്ഞു. ഇത്രയും ദിവസമായിട്ടും എൻ്റെ സ്വഭാവത്തിലുള്ള ഈ മാറ്റങ്ങളൊക്കെ കാരണം തന്നെ എൻ്റെ മാതാപിതാക്കളാണെങ്കിൽ എന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. രണ്ട് മൂന്ന് സെഷനൊക്കെ കഴിഞ്ഞതോടെ ഞാൻ ഏറെക്കുറെ ഓക്കെ ആയി. എനിക്ക് പിന്നെ അങ്ങനെ വലിയ ഡിപ്രഷനൊന്നും വന്നിരുന്നില്ല. പക്ഷേ അവളില്ലാത്ത ആ ക്ലാസ്സിലിരിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവളെപ്പറ്റി ഓർക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ലായിരുന്നു. പക്ഷേ എപ്പോഴൊക്കെ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോഴും ആ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ കാണുമ്പോൾ അവളുടെ ചിരിയും അതുപോലെ അവളുടെ കണ്ണുകളുമാണ് എനിക്ക് ഓർമ്മ വരാറ്. ഇപ്പോൾ ഈ ഭൂമിയിലില്ലെങ്കിലും അവളുടെ സാമീപ്യം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ആ തുറന്നു പറയാതെ പോയ ഇഷ്ടത്തിൻ്റെ കുറ്റബോധം ഇനി എന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഉണങ്ങാത്ത മുറിവായി ഉണ്ടാവും.